केंद्र भरण प्रदेश आंडमान निकोबार द्वीपे मुं चीफ सेक्रेटरी जितेंद्र नरेंद्र औद्योगिक वसति केंद्रीकरिच्च सेक्स रैकेट प्रवर्तिच्चतिन्റെ कूडुतल विवरंगल पुरत्तु लैंगികമായി വഴങ്ങിയാൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത 20ലേറെ സ്ത്രീകളെ ഇവിടെ എത്തിച്ച് കൂട്ടബലാത്സംഗത്തിനും അതിക്രമത്തിനും ഇരയാക്കിയതായാണ് സൂചനകളെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മുൻ ചീഫ് സെക്രട്ടറി ജിതേന്ദ്ര നരേൻ, ലേബർ കമ്മീഷണർ ആർഎൽ ഋഷി എന്നിവരടങ്ങിയതാണ് റാക്കറ്റ്. സർക്കാർ ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന 21 കാരിയുടെ പരാതിയിൽ ഇരുവർക്കുമെതിരെ കൂട്ടബലാത്സംഗം കുറ്റം ചുമത്തി കേസ് എടുത്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ഒക്ടോബർ 17ന് ജിതേന്ദ്ര നരേനെ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പോർട്ട് ബ്ലെയർ സ്വദേശിയായ യുവതി ആഗസ്റ്റിൽ നൽകിയ പരാതിയിൽ ഒക്ടോബർ 1നാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 28നുള്ളിൽ ഹാജരാകണമെന്ന് കൽക്കട്ട ഹൈക്കോടതി ജിതേന്ദ്ര നരേനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 28ന് നരേൻ ഹാജരാകും എന്നാണ് വിവരം. പരാതിക്കാരിയായ 21 കാരിയുടെയും പ്രതികളായ രണ്ട് ഉദ്യോഗസ്ഥരുടെയും കോൾ ഡാറ്റ റെക്കോർഡുകൾ ആരോപണം ശരിവെക്കുന്നതായാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. പരാതി ഉയർന്നതിന് പിന്നാലെ ചീഫ് സെക്രട്ടറിയുടെ വസതിയിലെ സിസിടിവി ഹാർഡ് ഡിസ്ക് ആദ്യം ഡിലീറ്റ് ചെയ്യുകയും പിന്നീട് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ജിതേന്ദ്ര നരേൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും ദ്വീപ് ഭരണകൂടത്തിനും കത്തെഴുതി. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ് എന്നും പരാതി വ്യാജമാണെന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ കയ്യിലുണ്ട് എന്നും നരേൻ അവകാശപ്പെടുന്നു. നവംബർ 14 വരെ കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. സസ്പെൻഷനിലായ കൂട്ടുപ്രതി ലേബർ കമ്മീഷണർ ആർഎൽ ഋഷിക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ചാണ് കേസ് അന്വേഷിക്കുന്നത്. നരേന്റെ സ്റ്റാഫ് അംഗങ്ങളിൽ ചിലർ അദ്ദേഹത്തിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. വസതിയിലെത്തിയവരെ കുറിച്ച് വെളിപ്പെടുത്തിയാൽ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്ന് സ്റ്റാഫ് അംഗങ്ങളിൽ ഒരാൾ പറഞ്ഞതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. 20ലേറെ സ്ത്രീകൾ ചീഫ് സെക്രട്ടറിയോടൊപ്പം വസതിയിലെത്തിയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. 21 കാരിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളും സ്റ്റാഫിന്റെ വെളിപ്പെടുത്തലും ഒത്തുപോകുന്നതാണ് എന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. രണ്ട് തവണ തന്നെ ഔദ്യോഗിക വസതിയിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നാണ് 21 കാരിയുടെ പരാതി. ഒരു ഹോട്ടൽ ഉടമ വഴിയാണ് ലേബർ കമ്മീഷണറെയും ചീഫ് സെക്രട്ടറിയെയും ബന്ധപ്പെടുന്നത്. ചീഫ് സെക്രട്ടറിയുടെ വീട്ടിൽ കൊണ്ടുപോയി മദ്യം നൽകിയെങ്കിലും യുവതി നിരസിച്ചു. പിന്നീട് ഇരുവരും സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തു. തുടർന്ന് രണ്ട് പ്രതികളും ചേർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. രണ്ടാഴ്ചയ്ക്ക് ശേഷം രാത്രി 9 വീണ്ടും ചീഫ് സെക്രട്ടറിയുടെ വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി.